بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلام عليك يا سيدي يا رسول الله صلى الله تعالى عليه وسلم ബഹുമാനരായ ഉലമാക്കൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, മഹത്തായ മാലികുദ്ദീനാർ ഉറൂസിന്റെ ബറക്കത്ത് നിറഞ്ഞ ഈ മജ്ലിസിൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ, വന്ദ്യരായ സയ്യിദവർഗളും കാസർഗോഡ് ജില്ലയിലെ എന്നല്ല സംസ്ഥാനത്ത് തന്നെ തലയെടുപ്പുള്ള പണ്ഡിത കാരണവന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മണിക്കൂത്ത് ഉസ്താദവർഗൾ വളരെ വിശദമായി തന്നെ നമ്മോട് സംസാരിച്ചു. ഇനി മുഖ്യ പ്രഭാഷണം നടത്തുന്ന റഹ്മത്തുള്ള സഖാഫി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. മാലികുദ്ദീനാർ റളിയല്ലാഹു അൻഹു, ആ ഒരു ആവേശമാണ് ഈ കാണുന്നത്. ആ ഇമാനികമായ വികാരം നെഞ്ചേറ്റിയവരാണ്. എത്ര മണിക്കൂറുകളും ഇരിക്കാൻ സന്നദ്ധരായി ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സുദീർഘമായ ദിവസങ്ങൾ പ്രഭാഷണങ്ങൾ കേട്ട് ഉറൂസിന്റെ ദിനങ്ങൾ അവസാനിക്കുന്നതുവരെ ഇതിനുവേണ്ടി ഒരുമിച്ച് കൂടുന്നവരും സംഘാടകരുമെല്ലാം യഥാർത്ഥത്തിൽ ആ ഒരു ആവേശമാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഉസ്താദവർഗളുടെ പ്രഭാഷണത്തിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യം അതാണ്. അവരുടെ സന്ദേശം അത് ഇഹ്യാഇ ചെയ്യുക, ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹത്തുക്കളെ സ്മരിക്കുക, അവരുടെ ആ വിശ്വാസപരമായ ആശയത്തെ ഓർമ്മപ്പെടുത്തുകയും അത് ജനമനസ്സുകളിൽ അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യുക. അവർ പഠിപ്പിച്ച സംസ്കാരത്തെയും ജീവിത രീതിയെയും ജനങ്ങളിൽ തജ്ദീദ് ചെയ്യുകയും ഏറെ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹത്തുക്കൾ ഈ നാട്ടിൽ നടന്നുവരുന്ന ആചാരങ്ങൾ അന്നു മുതൽ നടന്നുവരുന്ന ആചാരങ്ങളായിരിക്കും. അതിൽ പലതിലും പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടാകും, മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും, ചില വിഷയങ്ങൾ അപ്പാടെ ഇല്ലാതായിട്ടുണ്ടാകും. അവയെ തജ്ദീദ് ചെയ്യുകയും അഹദ് പുതുക്കുകയും ചെയ്ത് വരും തലമുറയെ ആ പഴയ അഖീദയിലും സംസ്കാരത്തിലും നിലനിർത്തുക എന്നതാണ് ഈ പരിപാടികൾ കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആധുനിക യുവത വിശുദ്ധ ഇസ്ലാമിന്റെ തനതായ അന്തസത്തയിൽ നിന്നു മാറി, എന്നാൽ ഇസ്ലാം തന്നെയാണ് ഇതെല്ലാം എന്ന വിശ്വാസത്തോടുകൂടിയാണ്, ഇത് തന്നെയാണ് ഇസ്ലാം, ഞങ്ങൾ പറയുന്നതാണ് ഇസ്ലാം, ഞങ്ങൾ ജീവിക്കുന്നതാണ് ഇസ്ലാം, ഇസ്ലാമിനെ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു എന്ന ഒരു ഭാവത്തോടുകൂടിയാണ് ഇവിടെ ജീവിക്കുകയും ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ, മഹത്തായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സംസ്ഥാപനത്തിനും പ്രബോധനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ എല്ലാം പ്രധാനമായ ഉത്തരവാദിത്വവും അവരുടെ ഫോക്കസും ഈ ഒരു സംസ്കാരത്തെ, വഴിതെറ്റിപ്പോകുന്ന സംസ്കാരത്തെ മാറ്റിയെടുക്കുന്നതിലും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരുന്നതിലുമാണ്. അൽഹംദുലില്ലാ, ഇവിടെ മാലികുദ്ദീനാർ
വലിയ ജുമുഅത്ത് പള്ളി കമ്മിറ്റി, ഇവിടുത്തെ ഈ ഉറുസ് കമ്മിറ്റി യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ മഹല്ല് ജമാഅത്തുകൾക്കും വലിയ ഒരു മാതൃക തന്നെയാണ്. അതാഉള്ളാഹ് തങ്ങളവർകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ഒരു ആശയം, അതിൽ മറ്റ് യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഇവിടെ അവസരം, എല്ലാവർക്കും ഇവിടെ സ്വാഗതം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ധാരാളം സംഘടനകളുണ്ട്, എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ഇനി ഇൻഷാ അള്ളാഹ് ഈ വേദിയിൽ തന്നെ എല്ലാവരെയും ഒരേ ദിവസത്തേക്ക് ക്ഷണിക്കണം. ഇൻഷാ അള്ളാഹ് എല്ലാവരും ഒരേ വേദിയിൽ വരികയും ചെയ്യും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഓർക്കുകയാണ്, മഹാനായ കെ എസ് അബ്ദുള്ള സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം പ്രകാശിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. കേരളത്തിലെ വലിയ ഒരു പ്രസ്ഥാനം, സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഒരു സംഘടന, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ പിളർപ്പുണ്ടായപ്പോൾ അതിനെ കൂട്ടിയിണക്കാൻ വേണ്ടി മാസങ്ങളോളം അദ്ദേഹത്തിന്റെ വണ്ടിയുമായി അദ്ദേഹം കോഴിക്കോടും മലപ്പുറത്തും വടക്കും തെക്കും ധാരാളമായി ഓടിയിരുന്നു. അതിന്റെ എല്ലാം പ്രതിഫലം അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. അത് മാലിക്കുദ്ദീനാർ എന്ന് പറയുന്ന കേരളത്തിലെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഏറ്റവും ആദ്യമായ പ്രബോധനം നടത്തിയ ആ ഒരു സമൂഹത്തിന്റെ, ആ വലിയ നേതൃത്വത്തിന്റെ, ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്ന അന്നത്തെ ഇവിടുത്തെ നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം ആ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത്. ഇനിയും ഈ വേദിയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രവർത്തനത്തിന്റെ പരിപൂർത്തീകരണത്തിന് അവസരമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യഹിയ സാഹിബ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇൻഷാ അള്ളാ ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് സാധിക്കുമാറാവട്ടെ. അതിനുള്ള സൂചനകൾ പലയിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് നടന്ന ശരീഅത്ത് കോൺഫറൻസിന് അന്ന് ഈ വിനീതനായ ഞാൻ തന്നെ മറ്റൊരു വലിയ പണ്ഡിതന്റെ കൂടെ മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് ആലിക്കുട്ടി ഉസ്താദിനെ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചു. ഉസ്താദും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്, കാരണം ഡൽഹിയിലെ പല കമ്മിറ്റികളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മർക്കസിന്റെ, ഡൽഹിയിലെ മർക്കസിന്റെ കേന്ദ്രത്തിൽ അദ്ദേഹം വരികയും ഡൽഹിയിൽ വരുമ്പോ നമ്മുടെ വാഹനത്തിൽ സഞ്ചരിക്കുകയും എല്ലാം ആണ്. മർക്കസിന്റെ യുനാനി കോളേജിന് വേണ്ടി ഗവൺമെന്റ് ഓഫീസിലേക്ക് പോയപ്പോ ഒരിക്കൽ എന്റെ കൂടെ ആലിക്കുട്ടി മുസ്ലിയാർ വന്നു. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും സുഹത്തും സലാമത്തും നൽകട്ടെ. അദ്ദേഹം അന്ന് വലിയ താല്പര്യത്തോടു കൂടി പറഞ്ഞു, വരും ഇൻഷാ അള്ളാഹ്, നല്ല താല്പര്യമുണ്ട്, കുറച്ചൊന്നു കൂടി ആലോചിക്കാം. അതുപോലെ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും എല്ലാ ആളുകളെയും ക്ഷണിച്ചു എറണാകുളത്ത്. അന്ന് പലരും വന്നു, ചിലർക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രം വന്നില്ല എന്നല്ലാതെ മാനസികമായി എല്ലാവരും അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന ശബ്ദം ഇവിടെ നിലനിൽക്കണം. മറ്റെന്തെങ്കിലും കാരണത്തിന്റെ പേരിൽ അത് ഇവിടെ നിന്ന് നശിച്ചു പോകാൻ പാടില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ ശരിയായ ആദർശവും ശരിയായ സംസ്കാരവും ഇവിടെ നിലനിന്നാൽ മാത്രമേ മഹത്തുക്കളായ സ്വഹാബത്തും താബിഴുകളും ഔലിയാക്കന്മാരും ഇവിടെ കൊണ്ടുവന്ന ആ ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ കേരളത്തിൽ പല സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകൾ അവിശ്രമം, വിശ്രമില്ലാതെ നിരന്തരമായ ക്യാമ്പയിനുകളുടെ നൈരന്തര്യം ഓരോ മാസത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ചെന്നാൽ നിരവധി പോസ്റ്ററുകളും ബോർഡുകളും കാണാം. സുന്നത്തി ജമാഅത്തിന്റെ ഒരുപാട് സംഘടനകളുടേത് കാണാം. എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കാണാം. ഈ ക്യാമ്പയിനുകൾക്കെല്ലാം മുഖ്യമായ ഒരു ലക്ഷ്യം അഖീദയും സംസ്കാരവും ജനങ്ങളുടെ ജീവിതശൈലിയും ദീനിൽ ഉറപ്പിച്ചു നിർത്തലാണ്. പക്ഷേ ചില
മാനസികമായ അകൽച്ചകൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയങ്ങൾ അതിൽ കടന്നുകൂടുന്നത് കൊണ്ട് പറയുന്ന വിഷയം വളരെ മുഖ്യവും എല്ലാവർക്കും ആവശ്യമുള്ളതായാലും അതിനെ ചിലപ്പോൾ പ്രോത്സാഹനം നൽകപ്പെടാതെ പോകുന്ന അവസ്ഥയുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ാനം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരും ഒരേ അർത്ഥത്തിൽ വെൽക്കം ചെയ്യുകയാണെങ്കിൽ ഇവിടെ തിന്മ വിപാഠനം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഞാനൊരു കച്ചവടം നടത്തുമ്പോ, ഞാനൊരു വലിയ ടെക്സ്റ്റൈൽ ഷോറൂം നടത്തുകയാണ്, എന്റെ തൊട്ടപ്പുറത്ത് വലിയ അതിനെക്കാളും വലിയൊരു ഷോറൂം വരികയാണെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് വരുന്ന വാട്ടർ ലൈൻ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അവിടേക്ക് വൈദ്യുതി കിട്ടുന്നത് എങ്ങനെ മുടക്കാം, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന് പെർമിഷൻ ഇല്ല എന്ന കാര്യം എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്ന് ചിന്തിച്ചാൽ എന്റെ കച്ചവടവും മുടങ്ങും, ആ കച്ചവടം വരുന്നത് വൈകുകയും ചെയ്യും. അതുകൊണ്ട് നാട്ടുകാർക്ക് നല്ല വസ്ത്രം കിട്ടുന്നത് ഇല്ലാതാകും. അതേസമയത്ത് ഞാനൊരു 10-20 വർഷമായി കച്ചവടം നടത്തുന്നു. ആ വരുന്ന ഷോപ്പ് എന്റേത് 2000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അത് 10000 സ്ക്വയർ ഫീറ്റ് ആണ്. അൽഹംദുലില്ലാഹ്. ഇനി ഞാനൊരു 20000 സ്ക്വയർ ഫീറ്റിന്റെ ഷോപ്പ് ഉണ്ടാക്കട്ടെ, അപ്പോ ഈ ജില്ലയിലുള്ള മുഴുവൻ ആളുകൾക്കും മറ്റെല്ലാവർക്കും സൗകര്യം കിട്ടും എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നാൽ കച്ചവടം ഉഷാറാകും, കിടമത്സരങ്ങൾ ഒഴിവാകും, ജനങ്ങൾക്ക് മുഴുവനും ഉപകാരം കിട്ടുന്ന സ്വഭാവത്തിലേക്ക് വരും. ഇൻഷാല്ലാ, ഈ മഹത്തുക്കളെ അനുസ്മരിച്ചുകൊണ്ട് അവർ എന്തിനാണോ ഇവിടെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ ഇന്ന് ഓടുന്ന വാഹനങ്ങൾ ജാപ്പാന്റെയും കൊറിയയുടെയും വാഹനങ്ങളാണ്, ജർമ്മനിയുടെയും അമേരിക്കയുടെയും വാഹനങ്ങളാണ്. ഓരോ വീട്ടിലും 2, 3, 4 വാഹനങ്ങൾ 1 കോടിയും 2 കോടിയും വിലയുള്ളതാണ്. എയർ കണ്ടീഷൻ ഇല്ലാത്ത വാഹനങ്ങൾ ഇന്ന് നമുക്ക് ആർക്കും ഇല്ല. 20 വർഷം മുമ്പ് വലിയ മാറ്റമായിരുന്നു, വലിയ കുതിച്ചുചാട്ടമാണ് 20 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായത്. 100 വർഷം മുമ്പ് എന്തായിരുന്നു സ്ഥിതി? വിമാനം കണ്ടുപിടിച്ചിട്ട്, മോട്ടോർ വാഹനം കണ്ടുപിടിച്ചിട്ട് വർഷം കുറച്ചേ ആയുള്ളൂ. എങ്ങനെയാണ് സ്വഹാബത്ത് കേരളത്തിലേക്ക് വന്നത്? ഈ കടലോര മേഖലയിൽ തിരുവനന്തപുരം മുതൽ അങ്ങ് ഗുജറാത്ത് വരെ പോയാൽ അതിനപ്പുറത്ത് മലയോര മേഖലയിൽ കശ്മീരിലും ഹിമാചൽ പ്രദേശിലും ചെന്നാൽ അവിടെയെല്ലാം മുട്ടിനുമുട്ടെ വലിയ മഖ്ബറകൾ നമുക്ക് കാണാം. ഇതൊന്നും കേവലം ചില വ്യക്തികളുടെ കുടുംബക്കാർ അവരുടെ ചരിത്രം നിലനിർത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ ഉണ്ടാക്കി വെച്ചതല്ല, അവയ്ക്കുള്ളിൽ വലിയ ചരിത്രങ്ങളുണ്ട്, അവരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്. സ്വഹാബത്തായാലും ഔലിയാക്കന്മാരുടെ പേരിൽ അറിയപ്പെടുന്നവരായാലും സയ്യിദുമാരുടെ പേരിൽ അറിയപ്പെടുന്നവരായാലും എല്ലാം അവർ വലിയ മതപണ്ഡിതന്മാരാണ്. മതപ്രബോധനം ചെയ്തുകൊണ്ടാണ് അവർ സഞ്ചരിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലെ മുൾത്താനിൽ നിന്നും കേരളത്തിലേക്ക് പ്രബോധനത്തിന് വന്ന ഫരീദ് ഔലിയ എറണാകുളം ജില്ലയിലെ എറണാകുളത്തിന്റെയും ഇടുക്കിയുടെയും പ്രദേശങ്ങളിൽ മൂവാറ്റുപുഴയിലും മറ്റുമൊക്കെ അവരുടെ ആസ്ഥാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉത്തർപ്രദേശിലെ മാണിക്കപ്പൂരിൽ നിന്ന് വന്ന ഷാഹുൽ ഹമീദ് മീറാൻ നാഹൂരി നാഗൂർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, അവര് കോഴിക്കോട്ട് മുച്ചന്തിപ്പള്ളിയിൽ 40 ദിവസം താമസിച്ച് ഇബാദത്ത് ചെയ്ത ചില്ല അവിടെ കാണാം. MGS നാരായണൻ പറഞ്ഞു, മുച്ചന്തിപ്പള്ളി 1000 വർഷത്തിലേറെ പഴക്കമുണ്ട് എന്ന്. അദ്ദേഹം മഹാനായ നാഗൂർ ഷെയ്ഖ് അവർ പൊന്നാനിയിലെ മഖ്ദൂമുമാരുടെ പള്ളിയിൽ ദർസ് നടത്തുകയും വഅദ് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം തമിഴ്നാട്ടിലെ നാഗൂർ നാഗപട്ടണത്തെത്തിച്ചേരുകയും അവിടുത്തെ രാജാവിന്റെ മകൾക്ക് വിഷം തേണ്ടിയതിന് ചികിത്സിച്ച് അങ്ങനെ രാജാവ് വലിയ ഭൂപ്രദേശം കൊടുക്കുകയും അവിടെ കേന്ദ്രമാക്കുകയും ചെയ്തു. അങ്ങനെ വടക്ക് നിന്ന് തെക്കോട്ട്
വന്ന നൂറുകണക്കിന് ഔലിയാക്കന്മാരെ നമുക്ക് കാണാം. മദീനയിൽ നിന്ന് വന്ന മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങൾ, മക്കയിൽ നിന്ന് വന്നവർ, ബഗ്ദാദിൽ നിന്നും കൂഫയിൽ നിന്നും വന്നവർ, അലിയുൽ കൂഫി തങ്ങൾ പെരിങ്ങത്തൂരിലെ കൂഫയിൽ നിന്ന് വന്ന മഹാൻ, ബഗ്ദാദിൽ നിന്ന് വന്ന ധാരാളം മഹത്തുക്കളെ കാണാം. ഇവിടെ ഈ കാസർഗോഡിന്റെ ഹൈവേയിലൂടെ പോകുമ്പോൾ കാണാം സമർക്കന്തി, ബുഖാരി, ഷാസി. ബുഖാരയിൽ നിന്ന്, റഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വന്നവർ, ഗുജറാത്തിലെ ബാബാഗോർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ അങ്കലേശ്വർ, 11 സഹോദരിമാരുടെയും 11 സഹോദരന്മാർ, 2 സഹോദരിയും 9 സഹോദരന്മാരും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബത്തിന്റെ ഖബർ അങ്കലേശ്വർ എന്ന് പറയുന്ന പട്ടണത്തിന്റെ ചുറ്റുഭാഗത്തുമായി കാണാം. അവര് സുഡാനിലെ നുബ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. ഷഹുൽ ഹമീദ് നായകം അവരുടെ ഗുരു, അവര് ഗുരുവായി കണ്ടിരുന്ന നതഹർ ആലം ബാദ്ഷാ തൃച്ചിന പള്ളിയിൽ, അവര് തുർക്കിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് ഇസ്ലാമിക പ്രബോധനത്തിന് വന്നവരുണ്ട്. കോഴിക്കോട്ട് പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ചീനാടത്തുവള്ളി എന്ന് പറഞ്ഞ ചൈനയിൽ നിന്ന് വന്ന മഹാന്റെ മസാറു ഷെരീഫ് കാണാം. ഇങ്ങനെ ഒരുപാട് ഔലിയാക്കന്മാർ. കൗലം എന്ന് പറയുന്ന സ്ഥലം, കേരളത്തിൽ 2 സ്ഥലം, തമിഴ്നാട്ടിൽ 2 സ്ഥലമുണ്ട്. കേരളക്കാരൻ കൊല്ലം എന്ന് പറയും, തമിഴ്നാട്ടുകാരൻ കോവളം എന്ന് പറയും. വാഴ എന്നതിന് തമിഴൻ വാള എന്നാണ് പറയുക. കൊയിലാണ്ടിയിലെ പാറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കൊല്ലം, അതുപോലെ തിരുവനന്തപുരത്തിന്റെ പുറത്തൊരു കൊല്ലം. സ്വഹാബികളുടെ മഖ്ബറകളാണ് അവിടെയെല്ലാം ഉള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ജനങ്ങൾ മനസ്സിലാക്കി പോരുന്നു. അവിടുന്ന് തെക്കോട്ട് കുറച്ച് നീങ്ങിയാൽ കോവളം, അവിടുന്ന് തെക്ക് കിഴക്ക് ഭാഗത്തൂടെ വടക്കോട്ട് നീങ്ങിയാൽ മദ്രാസിനടുത്ത് വേറൊരു കോവളം, അവിടെയും സ്വഹാബികളുടെ കബറുണ്ടെന്നാണ് വിശ്വസിച്ചും പറഞ്ഞും വരുന്നത്. ഇങ്ങനെ വന്ന സ്വഹാബികളും താബിഴുകളും ഔലിയാക്കന്മാർ, അവർ ഈ നാട്ടിൽ വന്ന് പ്രചരിപ്പിച്ചിട്ടുള്ള വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതിനെ ഇവിടെ നിലനിർത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഇവിടുത്തെ പണ്ഡിതന്മാർ. ഈ നാടിന്റെ സ്വഭാവമനുസരിച്ച് ഇംഗ്ലീഷിലുള്ള കമ്മിറ്റിയും സൊസൈറ്റിയും ഒക്കെ വന്നെങ്കിലും അത് ആ ഒരു പാരമ്പര്യം തന്നെയാണ്. അത് നാടിനനുസരിച്ചുള്ള ഒരു പേരുമാറ്റം മാത്രമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപവത്കരിക്കപ്പെട്ടതും പ്രവർത്തിച്ചതും, അതിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നൊക്കെ പറയുന്നത് അത് ഈ നാട്ടിലെ സൊസൈറ്റി ആക്ട് അനുസരിച്ചുള്ള ഒരു രൂപമാണ്. അത് ഇസ്ലാമിലെ അമീറുമാരും അവരുടെ ഖലീഫമാരും തന്നെയാണ് ആ പണ്ഡിതന്മാർ. അതിനെ പിന്തുടർന്നുകൊണ്ട്, ആ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് അതിനെ വികലമാക്കി മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതെ തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതികൾ ഇവിടെ വളരാൻ പാടില്ല. ബഹുകോടികൾ ചിലവഴിച്ചും വലിയ സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തിയും എല്ലാം പ്രവർത്തിച്ചിട്ടും വിദേഴി കക്ഷികൾക്ക് ഈ മണ്ണിൽ വളർച്ച ലഭിക്കാത്തതിന്റെ കാരണം ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അതിശക്തമായ പ്രവർത്തനവും പണ്ഡിതന്മാരുടെ ഏകോപിത പ്രവർത്തനവുമാണ്. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അത് പണ്ടേ ഉള്ളതാണ്. അത് ഏതെങ്കിലും ചെറിയ മസലകളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, ചില പോളിസികളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, അത് പിന്നീട് യോജിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഉണ്ടാകും എന്നതിലപ്പുറം അതിനെ വലിയ കാര്യമായി കാണാതിരുന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ ആര് പറയുന്നതായാലും ദീനിന്റെ കാര്യങ്ങൾ അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു പോന്നാൽ തീർച്ചയായും കേരളത്തിന്റെ വളർച്ച, ചെറിയ തോതിലൊന്നുമല്ല കേരളം വളർന്നിട്ടുള്ളത്. ഇവിടുത്തെ ഈ കമ്മിറ്റിയുടെ കീഴിൽ വലിയൊരു മതസ്ഥാപനം നടക്കുകയാണ്. അജീദ് മുസ്ലിയാർ, ആ കുട്ടികളുടെ ചെലവിലേക്കുള്ള പൈസയാണ് നമ്മൾ ചോദിക്കുന്നത്. വർഷത്തേക്ക് 18,000 രൂപ. ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ ആർക്കാണ് പ്രയാസം?
അപ്പൊ 300 കുട്ടികളുടെ കഴിഞ്ഞ് നമ്മൾ 600 പേര് സ്പോൺസർ ചെയ്താൽ ഇവിടെ 300 കുട്ടികൾ വീണ്ടും വരും. കേരളത്തിലെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് ഓരോ വർഷവും 3000-4000 കുട്ടികളാണ് മതം പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നത്. SSLC മുഴുവനും A+ വാങ്ങിയ വിദ്യാർത്ഥികൾ വന്നുകൊണ്ട് ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നു. അവർ പഠിച്ചുയർന്ന് വലിയ മതപണ്ഡിതന്മാരായി, അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റികളിലും ശാസ്ത്രകേന്ദ്രങ്ങളിലും വലിയ വലിയ തലങ്ങളിൽ അവരെത്തിച്ചേരുന്നു. ഇന്ന് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ മറികടക്കാൻ സാധിക്കുകയില്ല എന്ന് സുന്നത്തി ജമാഅത്തിനെ പൊതുസമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളാണ് ഇവിടെ വന്നുകൊണ്ട് സമൂഹത്തെ നന്നാക്കിയത് എന്നൊക്കെ പറയുന്നവരെ യഥാർത്ഥത്തിൽ എന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? ഇവിടെ നെൽപ്പം വടക്കോട്ട് പോയാൽ മംഗലാപുരത്ത് അവിടുത്തെ കുറച്ചാളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. എന്താണ് ആ ഭാഷയുടെ പേര്? ബ്യാരി, ബഹരികളുടെ ഭാഷ. പിന്നെ വേറൊരു ഭാഷയുണ്ട്, തുളു. പിന്നെ ഒരു ഭാഷയുണ്ട്, നക്കിണിക്ക, കൊങ്കിണി. ഈ പല ഭാഷകളും എഴുതാൻ കഴിയില്ല. എഴുത്തുണ്ടോ അതിന്? ഇല്ല. എന്നാൽ മലയാളികളുടെ അവസ്ഥ അതേ അവസ്ഥയായിരുന്നു. മഹാനായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി, വളവട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ, അവരുടെ മകൻ സയ്യിദ് അഹമ്മദ് ഇസ്മായിൽ ബുഖാരി തങ്ങളുടെ മക്ബറയുണ്ട് കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ. മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ മതാജിർ എന്ന അറബി പദത്തിൽ നിന്നാണ് മട്ടാഞ്ചേരി ഉണ്ടായത്. മട്ടാഞ്ചേരി കച്ചവട കേന്ദ്രം എന്നാണ് അതിന്റെ അർത്ഥം. ആ മട്ടാഞ്ചേരിയിലെ പള്ളിയിൽ ചെന്നാൽ നമുക്ക് കാണാം അവിടുത്തെ ഉമ്മരപ്പടിയിൽ എഴുതി വച്ചിരിക്കുന്നത് തമിഴിലാണ്. മലയാളികൾക്ക് ഭാഷ എഴുത്തുണ്ടായിരുന്നില്ല. അന്നിവിടുത്തെ സുന്നി പണ്ഡിതന്മാരാണ് നമുക്കറിയുന്ന മറ്റൊരു ഭാഷയുണ്ട് അറബി, ആ അക്ഷരങ്ങൾ എടുത്ത് നമുക്ക് മലയാളം എഴുതാം എന്ന് പറഞ്ഞിട്ട് അറബിയും മലയാളവും കൂട്ടിച്ചേർത്തൊരു കേരളീയർക്ക്, അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ മതക്കാർക്കും വേണ്ടി, കേരളീയർക്കൊരു ഭാഷയില്ലാത്ത കേരളക്കാരന്റെ മലയാളത്തിന് അക്ഷരമുണ്ടാക്കി കൊടുത്തത് സുന്നി പണ്ഡിതന്മാരാ. അവര് അന്ന് മസ്ജിദുകളിലാണ് ദർസ് നടത്തിയത്. മസ്ജിദുകളിലെ ദർസാണ് അറബി ഭാഷയിലാണ് എന്ന വ്യത്യാസമല്ലാതെ അവർ കണക്ക് പഠിപ്പിച്ചിരുന്നു, എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിരുന്നു, വാനശാസ്ത്രം പഠിപ്പിച്ചിരുന്നു, ത്രികോണമിതി പഠിപ്പിച്ചിരുന്നു, അരിതമെറ്റിക്സ് പഠിപ്പിച്ചിരുന്നു, ഫിലോസഫി പഠിപ്പിച്ചിരുന്നു. ഇന്നും അതൊക്കെ ദർസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് മരത്തിന്റെ ഒരു ഗോള്. മരത്തിന്റെ ബോള് കണ്ടാൽ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഉസ്താദ് കുട്ടികൾ എറിയാൻ വേണ്ടി കൊണ്ടുവച്ചതാണോ. അതെടുത്തു നോക്കിയാൽ അതിന്റെ മുകളിൽ ഇങ്ങനെ രേഖകൾ കാണാം, വരകൾ കാണാം. ഭൂമധ്യരേഖയും ധ്രുവങ്ങളും രാശികളും ഒക്കെ അടയാളപ്പെടുത്തി മുത്തഅല്ലിമുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഏതു മാസത്തിൽ സൂര്യൻ നമ്മുടെ തലക്കുമേലെ സഞ്ചരിക്കും, എന്നാണ് വടക്കോട്ട് പോവുക, എന്നാണ് തെക്കോട്ട് പോവുക, അങ്ങനെ നിസ്കാരത്തിന്റെ സമയം എങ്ങനെയാണ് കണക്കാക്കുക, ഇങ്ങനെയുള്ള വലിയ സങ്കീർണമായ മാത്തമാറ്റിക്സും എഞ്ചിനീയറിംഗും. ഇവിടെ ഇരുന്നു കൊണ്ട് സൂര്യൻ എത്ര ഉയരത്തിലാണ് എന്ന് നമ്മുടെ മസ്ജിദിലെ മുദരിസിന് പറയാൻ സാധിക്കും. കഅബ നിൽക്കുന്നത് ഏത് ദിശയിലാണ്, അതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലാണ് കഅബയിലേക്ക് എത്തുക. ഇതൊന്നും ഈ ഇലക്ട്രോണിക് സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷമല്ല, വേറെ യന്ത്രം വെച്ചിട്ടല്ല, അത് സൂര്യ ചലനങ്ങൾ നോക്കിയിട്ട് കണക്ക് കൂട്ടിയിട്ട് അവർക്ക് പറയും. അങ്ങനെ ഭൗതിക വിദ്യാഭ്യാസം മുഴുവനും മസ്ജിദുകളിൽ പഠിപ്പിച്ചിരുന്നു സുന്നി പണ്ഡിതന്മാർ. പിൽക്കാലത്ത് വന്ന ചില അധോധിഷ്ണുക്കളായ ആളുകൾ, അവരിതൊന്നും വേണ്ട, ഭൗതിക വിദ്യാഭ്യാസം ഒന്നും പള്ളിയിൽ വേണ്ട, പള്ളിയിൽ വെറും ഖുർആനും തഫ്സീറും മാത്രം മതി, ഫിഖ്ഹും മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ് മതത്തെ ചുരുക്കി പ്രസംഗിക്കാൻ നിന്നാൽ തൗഹീദ് ശിർക്ക്, തൗഹീദ് ശിർക്ക്, തൗഹീദ് ശിർക്ക് എന്ന് മാത്രം പറഞ്ഞിട്ട് ഇത് മാത്രമേ ദീനുള്ളൂ എന്ന് പഠിപ്പിച്ചു. മർക്കസിനു വേണ്ടി കൈതപ്പൊയിലിനടുത്ത സ്ഥലത്ത് റോട്ടിലുള്ള 70 സെന്റ് സ്ഥലം വിറ്റിട്ട് 10 ഏക്കർ ഭൂമി വാങ്ങി. നമുക്ക് വിറ്റതൊരു ക്രിസ്ത്യാനിയാണ്,
നമ്മൾ വിചാരിച്ചു നമുക്ക് 70 സെന്റ് വിട്ട പൈസ കൊണ്ട് 10 ഏക്കർ കിട്ടിയല്ലോ. ഈ ക്രിസ്ത്യാനിയത ആ 10 ഏക്കറിൽ അദ്ദേഹത്തിന്റെ പറമ്പിലുണ്ടായിരുന്ന കൈതയുടെ കൂമ്പൊടിച്ച് വലിയ ലോറിയിൽ കയറ്റിട്ട് കൊണ്ടുപോകുന്നു. നോക്കുമ്പോ അയാള് ഗോവയിലേക്ക് കൊണ്ടുപോവുക, അവിടെ 100 ഏക്കർ വാങ്ങിയിട്ടുണ്ട്. ആരാണ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്? ലോകത്തുള്ള ഭൂമി മുഴുവനും തീർന്നു, ഇനി കൃഷിയോഗ്യമായ ഭൂമിയുള്ളത് ടാൻസാനിയയിലും ഇന്ത്യയിലെ ഗോവയിലുമാണ്, അതുകൊണ്ട് ഉടനെ ചെന്ന് ഭൂമി വാങ്ങിക്കൊള്ളൂ, അവിടെ 250 റുപ്പികയും 300 റുപ്പികൾക്ക് ഏക്കറിന് വിലയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചർച്ചിൽ നിന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. കൃഷിയും കച്ചവടവും വ്യവസായവും എല്ലാം സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് മതപണ്ഡിതന്മാരാണ് എന്നതിൽ നിന്ന് മാറ്റി കേവലം തൗഹീദിലും ശിർക്കിലും മാത്രം ഒതുങ്ങി നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് മുസ്ലിംകളെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പിറകോട്ട് വലിച്ചൊരു വിഭാഗം, അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി നിന്നത്. ഖാദി മുഹമ്മദ് അവരുടെയും മഹദൂമുമാരുടെയും ആ പാരമ്പര്യത്തിലെങ്ങാനും കേരളത്തിലെ മുസ്ലിംകൾ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ അത് കേരളത്തിലെ അമുസ്ലിംകളിലേക്കും പകരും. കാരണം സുന്നികളെന്നും മതസൗഹാർദ്ദത്തിന്റെ ആളുകളാണ്. മമ്പുറം തങ്ങളുടെ കൂടെയുള്ളത് കോന്തുനായരാണ്. കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മുസ്ലിയാരുടെ കൂടെയുള്ളത് മങ്ങാട്ടച്ചനാണ്. അങ്ങനെയുള്ളൊരു സൗഹൃദം ശേഷേഖ് ജിഫ്രി തങ്ങളുടെ മുരീദായ ടിപ്പു സുൽത്താൻ അവർക്ക് സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നത് കോഴിക്കോട്ടെ മാനവിക്രമൻ ചക്രവർത്തിയാണ്. അതുകൊണ്ട് സുന്നി പ്രസ്ഥാനം നിലനിന്നാൽ അവര് അമുസ്ലിങ്ങളെയും വളർത്തും. അങ്ങനെ കേരളം വളർന്നാൽ തമിഴ്നാട് വളരും. അങ്ങനെ പോയാൽ ഇന്നത്തെ കൊറിയയോ ജാപ്പാനെയോ മറികടക്കാൻ കേരളത്തിനും ഇന്ത്യയ്ക്കും സാധിക്കും എന്ന് മുൻകൂട്ടി കണ്ട ബ്രിട്ടീഷുകാരനാണ് ചില ആളുകളെ പണം കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തിയിട്ട് നമുക്ക് അറബി മലയാളമൊന്നും വേണ്ട, മലയാളം മതി എന്ന് പറഞ്ഞത്. കേട്ടാ നല്ല ഉഷാറാൻ തോന്നും. പക്ഷെ അന്ന് മലയാളം തന്നിട്ടേ ഉള്ളൂ, 0 ആണ്. മലയാളത്തിൽ വിജ്ഞാനമൊന്നും ഇല്ല. അറബി മലയാളം എന്ന് പറഞ്ഞാൽ മൊഹിദ്ദീൻമാലും നഫീസത്തുമാലയും കിസ്സപ്പാട്ട് മാത്രമല്ല. സിയൻ അഹമ്മദ് മൗലവി തന്റെ മഹത്തായ മലയാള സാഹിത്യ പാരമ്പര്യം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് കാണാം, 10,000-ലേറെ ഗ്രന്ഥങ്ങൾ അറബി മലയാള സാഹിത്യത്തിൽ ഉണ്ടായിരുന്നു. അതിൽ മെഡിസിൻ ഉണ്ടായിരുന്നു, സാങ്കേതിക വിദ്യയുടെ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു പുസ്തകം 500 പേജ് വീതമുള്ള 12 വാള്യമുള്ള ഒരു കിതാബ് കേരളത്തിന്റെ മുഴുവൻ സസ്യലതാദികളെയും വരച്ചു കാട്ടിയ, അതിന്റെ ചിത്രങ്ങൾ കൈകൊണ്ട് വരച്ചു വെച്ചൊരു പുസ്തകം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ അസീസ് സാഹിബിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം പറയുന്നു, എങ്കിൽ അത് നമുക്ക് കിട്ടണം, ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ് ഉള്ളത്, അത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണുള്ളത്, ഇവിടുന്ന് കടത്തിപ്പോയി ഈ നാട്ടുകാരൻ പഠിക്കരുതെന്ന് വെച്ചിട്ട്. പ്രൊഫസർ പറയുന്നു, അതിനുശേഷം ഇവിടെ ബോട്ടണിയിൽ ഒരൊറ്റ പുസ്തകം മാത്രമാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. ഇൽമ് അറബിയിലായാലും അതിലുള്ള ജ്ഞാനങ്ങൾ പകർത്തിയെടുക്കണം. അമേരിക്കയിൽ നിന്ന് വെള്ളക്കാരിയായ പെണ്ണ് കോഴിക്കോട്ടേക്ക് വരികയാണ് ഖാദി മുഹമ്മദ് അവരെ കുറിച്ച് പഠിക്കാൻ വേണ്ടി. ഇംഗ്ലീഷുകാരിയായ പെണ്ണ് മൊഹീദ്ദീൻ മാല കാണാതെ പഠിച്ചിട്ട് ചെല്ലുകയാണ്, അല്ലാ തീരുപേരും തുതിയും സലവാത്തും എന്ന് പറഞ്ഞിട്ട്. ഇംഗ്ലീഷുകാരന്റെ വിജ്ഞാനത്തോടുള്ള ഒരു ദാഹം, അത് അവരുടെ ആവശ്യത്തിന് വേണ്ടി. എങ്കിൽ ഈ സമൂഹത്തിൽ നിന്നത് തമസ്കരിക്കാൻ വേണ്ടി വന്നപ്പോൾ നാം അറിയാതെ അതിൽ പെട്ടുപോയി. അങ്ങനെ ഈ അധോധിഷ്ഠുക്കളായ ആളുകളുടെ പ്രവർത്തന കാരണമായി ഈ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സാംസ്കാരികവും സാങ്കേതികവുമായ പുരോഗതിയും ഇല്ലാതെ പോയി. അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്ന നവോത്ഥാന പ്രവർത്തനമാണ്
യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിലുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഭാഷ ഇംഗ്ലീഷാണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ, ഇംഗ്ലീഷിൽ ഖുർആനും ഹദീസും പഠിക്കേണ്ടി വന്നാൽ ഇംഗ്ലീഷിൽ പഠിക്കണം. അത് ടർക്കിഷിലാണെങ്കിലും ചൈനീസിലാണെങ്കിലും ഏത് ഭാഷയിലും അത് ഈ നാടിനും സമൂഹത്തിനും ഉപകാരപ്പെടണം, രാജ്യത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ പ്രവർത്തിക്കണം. അങ്ങനെ ഈ നാടിനെയും സമൂഹത്തെയും ഉയർത്തിക്കൊണ്ട് ഇവിടെ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നതിനാരെങ്കിലും എതിർത്തിട്ടുണ്ടോ? ഉസ്താദ് സൂചിപ്പിച്ചുവല്ലോ, അന്യമതക്കാർ അന്യനാട്ടുകാരായ ആളുകൾ പായക്കപ്പലിൽ വന്ന് ഇവിടെ വന്നിറങ്ങിയപ്പോ അവർക്ക് സ്വന്തം മതത്തിലെ പെണ്ണുങ്ങളെ മതപരിവർത്തനം ചെയ്യിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. കോഴിക്കോട്ട് രാജാവായ സാമൂതിരി കടപ്പുറത്തുകാരോട് പറഞ്ഞു, മുക്കുവന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇസ്ലാമായിക്കൊള്ളൂ. അതാണ് ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ കടപ്പുറത്തുള്ള മുസ്ലിങ്ങൾക്ക് പൂസ്ലാൻ എന്ന് പറയുന്നത്. പൂസ്ലാൻ എന്ന് പറഞ്ഞാൽ പുതു ഇസ്ലാം, പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ എന്നാണ്. അങ്ങനെ ഇസ്ലാമിനെ അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇസ്ദീനുൽ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നതിന്റെ പേരിൽ എതിർപ്പുണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ എതിർപ്പുണ്ടാകേണ്ടത് ഹജാ മൊയ്നുദ്ദീൻ ചിഷ്തി അവരുകളോടാണ്. മദ്രാസിലെ ഫ്രാങ്ക് ബ്രദേഴ്സ് പുസ്തകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ കോഴിക്കോട്ട് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വന്നപ്പോൾ മറ്റൊരു ട്രെയിനിങ്ങിന് കൂടെ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോ, അത് റജബ് മാസത്തിലാണ്, ചട്ടി ഷെരീഫ്, അയാൾ പറഞ്ഞു ആ സമയത്ത് പറ്റൂല, ഓ ചട്ടി ഷെരീഫ് കി ടൈം ഹെ ഉസ് വക്ത് ഹമേ അജ്മീർ ഷെരീഫ് ജാനാ ഹെ. ഹിന്ദുവാണ്, കയ്യിൽ വടം കെട്ടിയിട്ടുള്ള ആളാണ് പറയുന്നത്. അജ്മീറിലെ ചട്ടി ഷെരീഫ് എന്ന് പറഞ്ഞാൽ എന്താ, ചേ ആറ്, അതാണ് ചട്ടി ഷെരീഫ്. ആറാമത്തെ റജബ് ആറിനാണല്ലോ അജ്മീറിലാണ്ട്. ചട്ടി ഷെരീഫിന് ഞങ്ങൾക്ക് അവിടെ പോകണം, അവിടെ ലംഗർ വിതരണം ചെയ്യുന്ന ജോലിയൊക്കെ ഞങ്ങളാണ് എടുക്കുന്നത് എന്ന് ബ്രാഹ്മണനായ ഒരു സഹോദരൻ പറയുന്നു. ഇന്നും എങ്കിൽ ഈ ചരിത്രം ഓർക്കറിയില്ലേ? ഇസ്ലാമിലേക്ക് ആളുകൾ വന്നതിന്റെ പേരിൽ ആരും ഇവിടെ എതിർക്കുന്നില്ല, മറിച്ച് ഇസ്ലാം എന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ വികലമായി ചിത്രീകരിക്കുകയും തീവ്രവാദപരമായ ആശയങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോവുകയും അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ മനസ്സിൽ തെറ്റുധാരണകൾ സൃഷ്ടിക്കപ്പെട്ടു. അത് തിരുത്തേണ്ടത് ഇത്തരം മഹാന്മാരുടെ ഉറുസുകളിലും അതുപോലുള്ള സന്ദേശങ്ങളിലുമാണ്. ഹജാ മൊയ്നുദ്ദീൻ ചിഷ്തി അവർകൾ പ്രബോധനത്തിനിറങ്ങിയപ്പോ എല്ലാവിധ അനുവദനീയമായ വാളവേദ്യങ്ങളും കൊണ്ടുവന്ന് ഖവാലി നടത്തിയിട്ട് ആളുകളെ ക്ഷണിച്ചു. അനുവദനീയമായ ഉപകരണങ്ങൾ, ഇന്ന് അവിടെ കാണുന്ന എല്ലാം അനുവദനീയമാണ് എന്നല്ല ഞാൻ പറയുന്നത്, അനുവദനീയമായ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ അതെല്ലാം കൊണ്ടുവന്ന് നല്ല മുട്ടിയിട്ട് പാട്ടുപാടും. പാട്ടുപാടുമ്പോൾ എല്ലാ മതസ്ഥരും വരും, അവരോട് തൗഹീദിന്റെ വചനങ്ങൾ പറയും. കറാമത്തുകളിലൂടെയും അവിടുത്തെ ആ കറാമത്തുകളിലൂടെ 10,000 ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത്. പ്രബോധകൻ പ്രബോധന വീതിയിൽ പല അട്രാക്റ്റീവ് കാര്യങ്ങൾ, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, ജനങ്ങളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചില ഇന്നോവേഷൻസ് എടുക്കും. നമ്മുടെ ഇച്ചമസ്താൻ, കണ്ണൂർ സിറ്റിയിലെ ഇസ്ലാമിക പ്രബോധകനായിരുന്ന ഇച്ചമസ്താൻ, കൊട്ടയിൽ ഉണക്കച്ചാണം എടുത്തിട്ട് അതിന് തീ കൊടുത്ത് തലയിൽ വെക്കും. അതിങ്ങനെ നടക്കുമ്പോ തല കത്തുന്നോ എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ചുറ്റും വന്ന് നിൽക്കും. മാണിക്കല്ലേയും മാലേയും കണ്ടിട്ട് മാരാനി മങ്കേക്കൊന്നിടല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരുന്ന് പാട്ടുപാടും. മുല്ലാമലർമണം വീശുന്നോരാശിക്കിൻ്റെ ആശയ്ക്ക് നാശം നീ ചെയ്തിടല്ലേ. എന്താ കുട്ടികളോട് പറയുന്നത്? ഇറുകിയ ജീൻസും കൂർത്ത തലയുമായി നടക്കണ്ട, മുല്ലമലർമണം വീശുന്ന ആശയ്ക്കിന്റെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയ്ക്ക് നീ നാശം വരുത്തണ്ട. അപ്പൊ കുട്ടികളൊക്കെ കേൾക്കും, ഗൈബറിയും സുബ്ഹാനല്ലാ ഗൈറുഹു ലാ നബി സല്ലല്ലാ ഗായിബൽ ആം നബി ബൈനല്ലാ യാ ഗൗസല്ലാം ഹു അല്ലാ.
അങ്ങനെ ആ മനസ്സുകളിലേക്ക് മാസ്മരികത കയറി ചെല്ലുകയും യുവ സമൂഹത്തിന്റെ മനസ്സുമാറ്റുകയും അവരെ ഇഷ്കിന്റെയും സ്നേഹത്തിന്റെയും ദീനീ ആഭിമുഖ്യത്തിന്റെയും ആളുകളായി മാറുകയും ചെയ്യും. അങ്ങനെയാണ് ഔലിയാക്കന്മാരുടെ പല പ്രവർത്തനങ്ങളും അവരുടെ മെത്തഡോളജികളും അവരുടെ പ്രബോധന ശൈലികളുമെല്ലാം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തി നാമും എന്നിട്ട് കൊണ്ടുപോകുന്നില്ല. ഇവിടെ മഹത്തുക്കളുടെ പാത പിൻപറ്റി ആ പാതയിൽ മാത്രം ഉറച്ചു നിന്ന് ആ വിശ്വാസം മാത്രമാണ് ഞങ്ങളുടെ ഏകത്വം, അതിൽ നാം ഒന്നിക്കുന്നു. അല്ലാഹു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ യോജിപ്പിക്കുമാറാവട്ടെ, പണ്ഡിതന്മാർക്കിടയിൽ ഐക്യം സൃഷ്ടിക്കുമാറാവട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികളായ മുഴുവൻ പ്രവർത്തകന്മാരിലും അല്ലാഹു തആല സ്നേഹവും സന്തോഷവും കൈവരുത്തുമാറാവട്ടെ. ഇവിടുത്തെ ഈ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന ഇസ്ലാമിക് കോളേജുകൾ അതുപോലുള്ള പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പ്രവിശാലമായ മനോഹരമായ മസ്ജിദിന്റെ പണികർത്തി അത് ഉണ്ടാക്കിയ സഹോദരൻ അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. അതിൽ സഹകരിച്ച് പ്രവർത്തിച്ച അതിനുവേണ്ടി സൗകര്യങ്ങൾ ഒരുക്കിയ മുഴുവൻ ആളുകൾക്കും ഇനി ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് രോഗചികിത്സക്കാണ്. എവിടെ ചികിത്സക്ക് പോയാലും ഒന്നുകിൽ ചൂഷണമാണ് അല്ലെങ്കിൽ വലിയ ചെലവാണ്, ആളുകളെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. ഇൻഷാഅല്ലാഹ് ഈ കമ്മിറ്റിയുടെ കീഴിൽ നല്ലൊരു ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, പാവപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്ന, എന്നാൽ പണക്കാരൻ പണം കൊടുത്ത് അവിടെ തന്നെ ചികിത്സ തേടുന്ന രൂപത്തിലുള്ള നല്ല ഹോസ്പിറ്റലുകൾ, അതുപോലെയുള്ള മറ്റ് ധാരാളം പ്രവർത്തനങ്ങൾ എല്ലാം ഈ കമ്മിറ്റിയുടെ കീഴിൽ വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലുള്ള കമ്മിറ്റിക്കും പ്രസിഡന്റിനും മറ്റ് അംഗങ്ങൾക്കും കൂടെ നിൽക്കുന്നവരും നാട്ടുകാർക്കും എല്ലാം അല്ലാഹു അനുഗ്രഹങ്ങളും തൗഫീഖും ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും നോക്കി നിൽക്കുന്നത് ഹക്കീം മുസ്ലിയർ ഇന്ന വിഷയം പറയുന്നതാണ്, സ്വാഗത പ്രസംഗനും ഉസ്താദൊക്കെ പറഞ്ഞത്. വന്നിരായ പിതാവ് അവർകൾ, കാന്തപുരം ഉസ്താദ് അവർകൾ ഇന്ന് ഈ വേദിയിൽ വരേണ്ടതായിരുന്നു. ഇന്ന് കാസർഗോഡ് ജില്ലയുടെ രണ്ട് ഭാഗത്ത്, ഇന്നലെ കണ്ണൂർ ജില്ലയിലെ രണ്ട് പ്രദേശത്തും മർക്കസിന്റെ റൂബി ജൂബിലിയോടനുബന്ധിച്ചുള്ള പ്രചാരണ പരിപാടികളും മറ്റും ഉണ്ടായിരുന്നു. അപ്പോ ചെറിയൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് രണ്ടു ദിവസം മുമ്പ് ഉണ്ടായതുകൊണ്ട് സുദീർഘമായ യാത്രകൾ ചെയ്തപ്പോ ജലദോഷം വന്നപ്പോ അതിന് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് ബ്ലോക്ക് ചെയ്തു. ജലദോഷം യഥാർത്ഥത്തിൽ രോഗമല്ല, അത് മൂക്കിൽ പൊടി കയറുമ്പോ ചികിത്സിക്കാൻ അല്ലാഹു തആല തരുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാ, അതിന് മരുന്ന് കുടിക്കരുത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചാൽ ബ്ലോക്കാവും. അങ്ങനെ അത് നടന്നു രണ്ടു മൂന്ന് മാസത്തോളം അങ്ങനെ കറങ്ങി ഡൽഹിയിലും മക്കയിലും മദീനയിലും അബൂദാബിയിലും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ദീർഘമായ യാത്രകളായപ്പോ അതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അതിന്റെ ഒരു ചെറിയൊരു പ്രൊസീജിയർ നടന്നപ്പോ രണ്ടു ദിവസത്തേക്ക് യാത്ര ചെയ്യണ്ടെന്ന് വെച്ചതാണ്. കോഴിക്കോട്ടുള്ള പരിപാടികളിലൊക്കെ ഉസ്താദ് സംബന്ധിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഒരുപക്ഷെ സമ്മേളനത്തിന് മുമ്പ് വീണ്ടും ഈ വഴിയെ വരും. എന്തായാലും ഉസ്താദ് വരാത്ത സ്ഥിതിക്ക് നിങ്ങളെല്ലാവരെയും മർക്കസിന്റെ 40th വാർഷികത്തിന് January 5, 6, 7 തീയതികളിലേക്ക് ക്ഷണിക്കുകയാണ്. മാലികുദ്ദീനാർ കമ്മിറ്റിയും ഇവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ നാട്ടുകാരെയും സ്നേഹജനങ്ങളെയും എല്ലാം, അന്ന് വരാൻ പറ്റാത്തവർക്ക് അതിനു മുമ്പും ഡിസംബറില് അല്ലെങ്കിൽ ഏത് സമയത്തും വരികയും മർക്കസിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും, ഇന്നലെ അവിടെ ഇനാനി മെഡിക്കൽ കോളേജിന്റെ 3rd ബാച്ചിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞു മെഡിക്കൽ കോളേജ് എല്ലാ മതക്കാർക്കും പഠിക്കാനുള്ളതാണ്, ഒരു മതത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മറിച്ച് എല്ലാ മതക്കാർക്കും പഠിക്കാനുള്ളതാണ്. അവിടെ പഠിപ്പിക്കുന്നത് സയൻസാണ്, മെഡിസിനാണ്. ലോ കോളേജ് എല്ലാവർക്കും പഠിക്കാനുള്ളതാണ്. അങ്ങനെ വിദ്യാഭ്യാസപരമായി ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളിൽ എല്ലാവരുടെയും പ്രാർത്ഥനകളും പിന്തുണയും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.
നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നേതാക്കന്മാർ അല്ലാഹു എല്ലാവർക്കും സുഹത്തും സലാമത്തും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. നമുക്കെല്ലാം അല്ലാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു തരികയും രോഗികൾക്ക് ശിഫ നൽകുകയും കടങ്ങളും പ്രയാസങ്ങളും അകറ്റിത്തരികയും അവസാനം ഈമാനോടെ മരിച്ച് ജന്നാത്തുൻ നഈമിൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. വആഖിർ ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.